I feel like home, like family with my boys. എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, പണം പോട്ടെ, പവർ വരട്ടെ. കളിക്കാൻ വേണ്ടി ഒരു 10 പേരോ 12 പേരോ മാത്രം. അതിങ്ങനെ വളർന്ന് വലുതായി 150 ക്ലബ് വേണമെന്നും, കാരണം ക്രിക്കറ്റിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഏറ്റവും അധികം ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഹൈ ഫ്രണ്ട്സ്, അബീസ് യുക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണുണ്ടല്ലോ നമ്മുടെ UKയിലെ ഒരു ഭയങ്കര ക്രിക്കറ്റ് ടൂർണമെൻറ്റ്. UKയിലെ ഷെഫീൽഡിൽ നടക്കണ മലയാളികൾക്കിടെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഇന്ന് നല്ല ജനമുണ്ട്. എനിക്ക് ഇവിടെ നോക്കി അവിടെ കാണാം. അതാണ് ഞാൻ ഇവിടുന്ന് ഇൻട്രോ എടുത്തിട്ട് പോകണം. അവിടെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒത്തിരി പേരെ കാണുമ്പോൾ, ഒന്നാമത് എൻ്റെ അടുത്ത് 8 മണിക്ക് വരാൻ പറഞ്ഞതാ, സമയം 9 വരെയായി, കുറച്ച് ലേറ്റായി പോയി. ഞാൻ കളിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയിലുള്ള ഗോപി കളിക്കുന്നുണ്ട്. അപ്പോൾ ഗോപിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ എന്താണ്, നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് UK ക്രിക്കറ്റ് വിശേഷങ്ങൾ നമുക്ക് കാണാം. ഈ ക്രിക്കറ്റ് ടൂർണമെൻറ്റിനെ പറ്റി എന്താ പറയാനുള്ള? ഞാനിതിനെ കുറിച്ച് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവിടെ വന്നിട്ട് ഷെഫീൽഡ് വന്നിട്ട് ഇതുപോലെ ക്രിക്കറ്റ് കളിക്കാന്നൊക്കെ ഉള്ള അടിപൊളി കൂട്ടായ്മയൊക്കെയാണ്. പിന്നെ ക്രിക്കറ്റിലെല്ലാത്തിലൊക്കെ ഉണ്ടല്ലോ, കളിക്കുന്നു. ഞാൻ അടുത്ത കളിയുണ്ട്. ആദ്യത്തെ കളി ദയനീയമായി തോറ്റു. നല്ലതാണ്, നന്നായിരിക്കുന്നു. കൂടുതൽ സംസാരിച്ച് കുറച്ചൊക്കെ മാറിയിട്ട് ഇയാളെ യൂട്യൂബിലിടുവോ? പറയുന്ന ഒരു അഭിപ്രായം പറയാം. എന്നാൽ ഇത്രയും അടിപൊളിയായിട്ട് നിങ്ങൾ 90 കളിക്കാരെ വെച്ചിട്ട് 6 ടീമാണ് കളിക്കുന്നത്. അത് ഇത്രയും കൂട്ടായ്മയോടെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇപ്പം എല്ലാവരും ഗ്രൗണ്ടിലുണ്ട്. ഈ ഏകദേശം ഒരു 80+ ആൾക്കാർ ഗ്രൗണ്ടിലുണ്ട്. അപ്പം എല്ലാവരും വന്നത് നടത്താൻ കഴിഞ്ഞെങ്കിൽ വലിയൊരു കാര്യമല്ലേ. അപ്പം ഇനി നമുക്ക് ഭാവിയിൽ ഇതേണ കളികൾ നടത്താനും എല്ലാവർക്കും അവസരങ്ങൾ കിട്ടാനും അതൊരു ഉപകാരപ്രദമാകും. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാഴ്ചയായിട്ടില്ല. ഇത്രയും മലയാളികളോട് ഒത്തു കൂടി, അതായത് സത്യം പറഞ്ഞാൽ UKയിൽ വെച്ച് നോക്കുമ്പോൾ ഷെഫീൽഡിൻ്റെ ഏറ്റവും മലയാളീസ് കുറവുള്ള ഒരു സ്ഥലത്താണ്. അവിടെ തന്നെ മലയാളികൾ ഇത്രയും ഒത്തുകൂടി ഒരു സംഘടന ഇങ്ങനെ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. എന്താണെങ്കിലും ഈ പരിപാടി ഇങ്ങനെ നടത്തുന്ന ബിഗ് സല്യൂട്ട്. ഇത്രയും നമുക്കറിയാം പല തർക്കങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് കട്ടയ്ക്ക് നിന്ന് ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാവാതെ സോൾവ് ചെയ്ത് ഈ പരിപാടി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഇവർ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നുണ്ടോണ്ടാണ് ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ. ഇപ്പം തന്നെ ഇവിടെ ഒരു തർക്കം നടന്നായിരുന്നു, അത് നൈസായിട്ട് അമ്പയർ പറഞ്ഞു, അല്ലെങ്കിൽ വെളിയിരുന്ന തേർഡ് അമ്പയർ പറഞ്ഞപ്പോൾ തന്നെ അവരത് കേട്ട് ഉൾക്കൊണ്ട് എന്താണെന്ന് വെച്ചാൽ കളി ഇവിടെ നിർത്തണമെന്ന് ആർക്കും ഇല്ല. ഗോപി, നിങ്ങളുടെ ടീമിന് വാമപ്പ് ഒന്നുമില്ലേ? ആ അതെ അല്ലേ, അത് ശരി. ഓ, കറക്റ്റ് ആയിട്ട് കിട്ടി ഗോപി. കളി എങ്ങനെ പോണു? ജയിക്കുവോ? ടൈറ്റ് ആയില്ലേ? ടൈറ്റ്. സെക്കൻഡ് ബാറ്റിംഗ് ആണ് ഇതാ. ക്രിക്കറ്റിന്റെ ഒരു ഹരത്തിലോട്ട് വന്നേക്കുവാണ്. 10 പന്തിൽ 10 റൺസ്. അതിനങ്ങനെ റൂളുള്ളതാണ്. അങ്ങനെ ഏ പോയ ബാറ്റ് കൊണ്ടാ പോകാൻ പോണെന്നാ? അപ്പൊ വെള്ളം കൊടുക്കാൻ പോകാൻ പാടില്ലേ? പുതിയ അറിവാലേ. അല്ല, സിംഗിൾ എടുക്കാൻ പറയണ്ട, വീട്ടിൽ കൊലപാതകം ഉണ്ടാകല്ലേ. അല്ലാ കിരികട സിംഗിൾ എടുക്കാൻ പറ വീട്ടിൽ അടി ഉണ്ടാക്കല്ലേ പറഞ്ഞത്. ഭയമായ പ്രശ്നം ഉണ്ടാക്കല്ലേ. അയ്യോ, ഔട്ടായി. ലാസ്റ്റ് നിമിഷത്തിലൊരു വിക്കറ്റ് പോയേക്കുവാണ്. സൂപ്പർ ഓവർ ഇല്ല.
പക്ഷെ അടുത്ത വിക്കറ്റും പോയേക്കോ, അടുത്ത വിക്കറ്റും പോയി. പക്ഷെ എന്റെ പൊന്നെ ജയിച്ചു എന്ന് പറഞ്ഞ കളിയാലോ. രണ്ട് ബോളിൽ ഓർഡർ അയ്യോ ദേ 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 ശേ ഒരു ബോൾ കൂടെ ഉണ്ടായിരുന്നില്ലായിരുന്നോ, കളിച്ചിട്ട് കളിയോട്ട് കളഞ്ഞല്ലോ. ഇപ്പൊ ഇന്നത്തെ ടൂർണമെന്റിലെ ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ബോളർ ആണ് ഗോപിത്. ഓ അവൻ കൊള്ളാട്ടോടെ ബോളർ. ഞാനിവിടെ എല്ലാം റെക്കോർഡ് ചെയ്യണ്ടോ? സൗണ്ട് വേണ്ട, പോസ്റ്റ് ഇതിപ്പോ ആരെ ക്യാച്ച് എടുത്തോട്ടൊക്കെ എനിക്കറിയത്തില്ല, പക്ഷെ ഡിസ്കഷൻ ചെയ്തിട്ട് അവിടെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അമ്പയർ എന്തിനാണെന്ന് അറിയാം? ആദ്യം ഔട്ട് വിളിക്കല് പോയി ചോദിക്കണ്ട്, അതിലെ മാനിയത് അത് വേണം. ഈ അമ്പയർ ആദ്യം ഔട്ട് അല്ലെന്ന് മനസ്സിലായോ? നമുക്ക് അടുത്ത വർഷം ഇതിനും നന്നായിട്ട് നടത്തണം, അതിനുവേണ്ടി റെഫറൻസിന് വേണ്ടി ഞാൻ വീഡിയോ എടുക്കണം. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ ക്രിക്കറ്റ് പ്രേമികൾ എല്ലാവരുടെ ഒരു ആവശ്യമായിരുന്നു, നമുക്കൊരു ക്രിക്കറ്റ് ക്ലബ്ബ് വേണം, ഇതുപോലത്തെ കളികൾ വരണം, നമുക്കൊരു കൂട്ടായ്മ വേണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രൂപീകരിച്ച ക്ലബ്ബാണ് ഷെഫീൽഡ് ടസ്കേഴ്സ്. അപ്പോൾ നമ്മൾ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കൊരു ടൂർണമെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് 13, 14 EIS നമുക്കതിന് വേദി ഒരുങ്ങിയിരിക്കുകയാണ്. ആദ്യമേ തന്നെ പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും എത്തി എല്ലാവർക്കും തന്നെ ഒരു നന്ദി അറിയിക്കുകയാണ് ക്ലബിൻ്റെ ഭാഗത്ത് നിന്നും. കാര്യം ഞങ്ങൾ ക്ലബ്ബ് തുടങ്ങുന്ന സമയത്ത് ഇത്രയൊരു പാർട്ടിസിപ്പേഷനോ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ വളരെയധികം പ്ലെയേഴ്സും കാര്യങ്ങളും എല്ലാവരും സപ്പോർട്ടും പിന്തുണ എല്ലാം ഉണ്ടായിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ടി ക്ലബിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ ബിബിൻ, സെക്രട്ടറി ശ്രീ മനോജ് രണ്ടുപേരെയും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ അരവിന്ദ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വളരെ കുറച്ച് ആളുകൾ, അതായത് സ്ഥിരമായി നമ്മുടെ ടാറും പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന കുറച്ച് ആളുകൾ ചേർന്നാണ് നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു ക്ലബ്ബ് വേണമെന്നും, കാരണം ക്രിക്കറ്റിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഏറ്റവും അധികം ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഗെയിം ക്രിക്കറ്റാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിൽ കുറച്ച് പേര് ചേർന്ന് ഈ ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യണമെന്നും, ആ ക്ലബ്ബ് പിൽക്കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ പുറത്ത് നമുക്ക് UK നടക്കുന്ന എല്ലാ ഗെയിമുകളിലും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യും, നമുക്ക് അവിടെ നിന്ന് മാക്സിമം കപ്പുകൾ അടിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു നമ്മുടെ എല്ലാം വലിയൊരു ആഗ്രഹത്തോടെയാണ് നമ്മൾ ഈ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഈ ക്ലബ്ബിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ നമ്മൾ ഡേറ്റ് വെച്ചിരുന്നു, നമുക്ക് വളരെയധികം രജിസ്ട്രേഷൻ കിട്ടി. അതിനുശേഷം നമ്മൾ ഒരു പുതിയ ടൂർണമെൻറ്റ് നമുക്ക് നല്ല ടീമിനെ സെലക്ട് ചെയ്യുന്നതിനുണ്ട്. നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത്
ആരൊക്കെ നന്നായി കളിക്കുമെന്ന് നമുക്കറിയണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഒരു ടൂർണമെൻ്റ് ഇപ്പോൾ സെറ്റ് ചെയ്തതും. ഈ ടൂർണമെൻറ്റ് നമ്മളെല്ലാവരും, അതായത് ഞാനുൾപ്പെടെ 90 മെമ്പേഴ്സാണ് നമുക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഒത്തിരി ആളുകൾ നമ്മളോട് ചോദിച്ചിരുന്നു, ഞങ്ങളെയും കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾ കൂടി രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. എങ്കിലും നമുക്ക് ഒരു ലിമിറ്റേഷൻ വേണമെന്ന് തോന്നിയത് കൊണ്ടും, കാരണം ടീമുകളുടെ എണ്ണം കൂടുമ്പം നമുക്ക് കളികൾ നടത്തുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായ കാര്യമായി തോന്നിയതുകൊണ്ടാണ് നമ്മളൊരു 90 പേരെന്ന് പറഞ്ഞ ഒരു നമ്പറിൽ ഒതുക്കുകയും അതിന് 6 ടീമായിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്ത് നമ്മളൊരു 6 ടീമിനെ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ 6 ടീമിൻ്റെ അതിശക്തവും അതിമനോഹരവുമായ കളികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പം 3 കളികൾ നമുക്ക് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും നിങ്ങൾ ഓരോരുത്തരും നമുക്ക് തന്ന സപ്പോർട്ടിന് ആദ്യം തന്നെ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനിയും മുന്നോട്ട്, കാരണം നമുക്ക് ഇനിയും കളികൾ നടക്കാനുണ്ട്. എല്ലാ കളികളും നടക്കുന്നതിന് എല്ലാവരുടെയും, നമ്മൾ ഓരോരുത്തരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ക്ലബിൻ്റെ ആദ്യ ടൂർണമെൻറ്റ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി പ്രസിഡന്റ് ബാറ്റ് ചെയ്യുകയും സെക്രട്ടറി പന്തെറിയുകയായിരിക്കും. എന്റെ വാക്ക് സംസാരിക്കുന്നതിനായി സെക്രട്ടറി ശ്രീ മനോജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇങ്ങനെ ഒരു ക്ലബ്ബ് രൂപീകരിക്കുക എന്നുള്ളത് വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അതായത് 2021 മെയ്യിലാണെന്ന് തോന്നുന്നു നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് പറയണോ? സ്റ്റാർട്ട് ചെയ്തത് അതായത് 2021 വിഷ്ണുവാണ് സ്റ്റാർട്ട് ചെയ്തത് ആ ഗ്രൂപ്പ്. അതായത് കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് കളിക്കാൻ വേണ്ടി, ഒരു 10 പേരോ 12 പേരോ മാത്രം. അതിങ്ങനെ വളർന്ന് വലുതായി 150 ആൾക്കാർ ഇപ്പോൾ ആ ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ, പല സ്ഥലങ്ങളിലും ഞാൻ സംസാരിച്ചപ്പോൾ ഓരോരുത്തർ പറഞ്ഞാൽ അവിടെ ഒന്നും ഒരു കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല, ഭയങ്കര വെറുപ്പും കാര്യങ്ങളും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് പലർക്കും ഒരു റിലീഫ് കിട്ടി. നാട്ടിലെ ആ മിസ്സിങ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റിയതും, അത് കഴിഞ്ഞ വർഷം SKC ആ ടൂർണമെൻറ്റ് നടത്തി കഴിഞ്ഞപ്പോൾ ഒരു ക്ലബ്ബ് വേണമെന്നുള്ളൊരാവശ്യം കഴിഞ്ഞ വർഷമേ നമ്മൾ തീരുമാനിച്ചതാണ്. ഈ വർഷമാണ് അതിന് കുറേ പേരിങ്ങനെ മുന്നോട്ട് വന്ന്, അതായത് ഞാൻ വായിക്കാം ആരൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ബിബിൻ പ്രസിഡന്റ്, വിഷ്ണു വൈസ് പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറി, ജിബിൻ ജോയിന്റ് സെക്രട്ടറി, അരുൺകുമാർ ട്രഷററാണ്, പിന്നെ മീഡിയ കോർഡിനേറ്റേഴ്സ് അരുൺ മാത്യു, എബിൻ അലക്സ്, ആംബ്രോസ്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് സജി, കിരൺ, അരുൺ സണ്ണി, അരവിന്ദ് പത്മകുമാർ, നെയ്ബിൻ മാത്യു. ഇത് വളരെയധികം അധ്വാനിച്ചിട്ടാണ്, ഭയങ്കര പ്ലാനിങ് വേണമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ പ്ലാൻ ചെയ്തു, ഇത് തീരും വരെ നല്ല രീതിയിൽ പോകണമെന്നാണ് ആഗ്രഹം. ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയാണ്, ആരും അങ്ങോട്ട് കളി കഴിഞ്ഞതിന് ശേഷം കലഹം പ്രശ്നങ്ങളൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. എല്ലാവരും ഇനിയും ടൂർണമെൻറ്റ് വരും, ഇനി UKയിൽ ഒരു ഓൾ UK ടൂർണമെൻറ്റ് നടത്താനും പ്ലാനുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പിന്നെ അറിയിക്കുന്നതായിരിക്കും. നമ്മളെല്ലായിടത്തും പോയി കളിക്കും. രണ്ട് നല്ല ടീമിനെ ആയിരിക്കും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്, ഈ കളിച്ചതിന് വേണ്ടിയിട്ട്. ആ എല്ലാ കാര്യങ്ങളും, അതായത് സ്പോൺസറിനെ പിടിക്കുന്നുണ്ട്, നമ്മളൊരു കാശില്ല അതുകൊണ്ട് സ്പോൺസറിനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും വന്ന എല്ലാവർക്കും നന്ദി, നല്ല രീതിയിൽ നടക്കും. എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, പണം പോട്ടെ, പവർ വരട്ടെ. ഹാവ് വൺ നോർത്ത് ഇന്ത്യൻ പ്ലെയർ ഓൾസോ വിത്ത് അസ്, സോ വിൽ ജസ്റ്റ് ടേക്ക് ഹിസ് എക്സ്പീരിയൻസ്. ഹൗ വാസ് ദ ഡേ ടുഡേ? ഹി ഗോട്ട് ദ ഓറഞ്ച് ക്യാപ് ഫോർ ദ മോസ്റ്റ് റൺസ്. ഇറ്റ് വാസ് ഗുഡ് because today too much Mallu people was also there, right? Yeah, so how you feel today? But I feel like home, like family with my boys, all are there, like Gopi bhai, Neil bhai, Ambro. So I feel like family, and like whenever I'm not able to understand Malayali, they speak to me in English or like Hindi. Some of them understand Hindi, but all of them are like good, and bhai is also there for me, like we are also gelling now together. So it, overall it's a good experience and a good exposure to play cricket here as well with all the people. Thanks. ഇവിടെ നടന്നു പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് വേറെ ഒന്നുമല്ല, 3 മലയാളികൾക്കിടെ ഇടയ്ക്ക് ഒരു ഹിന്ദിക്കാരനാണെങ്കിലും ഈ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഈ സ്പോർട്സ് തന്നെ ഒരു എൻജോയ്മെൻ്റ് ഇതാണ്. ഇവിടെ നമ്മളേത് സ്റ്റേറ്റാണ്, ഏത് നാട്ടുകാരനാണ്, അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ആര് വന്നാലും ഇപ്പോൾ ഇവിടെ ഹിന്ദിയുണ്ട്, തമിഴുണ്ട്, ആന്ധ്രയുണ്ട്, അവർക്കിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് ഈ സ്പോർട്സിലാണ് കിട്ടുള്ളൂ. അത് ഈവൻ ഇപ്പോൾ ഫുട്ബോളാണെങ്കിലും ക്രിക്കറ്റാണെങ്കിലും ഒരു ടീമായാൽ പിന്നെ അവിടെ കേരളമൊന്നുമില്ല, ഹിന്ദിയൊന്നുമില്ല, ഒന്നുമില്ല. അവരാ പോണോ കേട്ടോ, ആ ഒത്ത്
ഒത്തൊരുമ ഉണ്ടോ, അത് തന്നെയാണ് അടിപൊളി. അപ്പൊ എന്താണെങ്കിലും ഒത്തിരി തമിഴ് ഫ്രണ്ട്സ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും എല്ലാവർക്കും ഇവര് ഇനിയിപ്പോ അടുത്ത 3 മാസം കഴിയുമ്പോൾ ഒരു ടൂർണമെന്റ് ഒരു വെക്കുന്നുണ്ട്. അതിന് നിങ്ങളെല്ലാവരും ഞാനിവിടെ പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്താണെങ്കിലും ഉണ്ടാവുന്നതാണ് ഇൻഷാല്ല. ഹിന്ദിയും പഠിക്കാം, ഇംഗ്ലീഷും പഠിക്കാം, ഹിന്ദിക്കാരൻ മലയാളം പഠിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. കാരണം ഗൾഫിലെ എൻ്റെ റൂമിൽ 2 ഹിന്ദിക്കാരുണ്ടാകും. അവസാനം ഞാൻ പോകാൻ നേരത്ത് അമ്മാർ പറഞ്ഞു, ബായി ആപ്ക അമാര ഹിന്ദി പൂര ആപ് സീക്ക് ചെയ്യുക, ബട്ട് ആപ്ക മലയാളം ഹം ലോക് സീക്ക് നീ കിയാ എന്നാണ് പറഞ്ഞത്. ഗൈസ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മാച്ചിന് വേണ്ടി നമ്മുടെ ആഷസ് മാർക്കു ഭയങ്കര കട്ടിയുള്ള പേര് ആഷസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഞാനിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ.